ി വാർത്താ വീക്ഷണം വിഷമിപ്പിക്കുന്ന സ്വർണം വിയർക്കുന്ന കേരളം തയ്യാറാക്കിയത് ആർ സുരേഷ് സീനിയർ റിപ്പോർട്ടർ മംഗളം ദിനപത്രം തിരുവനന്തപുരം കേരളം ഒരു രാഷ്ട്രീയ അഗ്നിപർവ്വതത്തിന് മുകളിലാണ് കോവിഡ് എന്ന മഹാമാരി നാടിനെ കാർന്ന് തിന്നുമ്പോൾ അതിനെപ്പോലും അപ്രസക്തമാക്കിക്കൊണ്ട് കേരളം നീറിക്കൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പുകൾ അടുക്കുമ്പോൾ സാധാരണ രാഷ്ട്രീയ വിഷയങ്ങൾ ഉയർന്നു വരാറുണ്ടെങ്കിലും ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ കേരളത്തിനെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്നതാണ് അതിപ്പോൾ എത്തിനിൽക്കുന്നത് മുഖ്യമന്ത്രിയുടെ മുൻ സെക്രട്ടറിയായ എം ശിവശങ്കറിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തെടുത്താണ് കേരളീയർക്ക് ഏറെ പ്രിയമുള്ള വസ്തുവാണ് സ്വർണം അതേ സ്വർണ്ണമാണ് കേരള രാഷ്ട്രീയത്തിനെ ഇപ്പോൾ പിടിച്ചുലച്ചുകൊണ്ടിരിക്കുന്നതും കേരളത്തിൽ അങ്ങോളമിങ്ങോളം ചർച്ച ചെയ്യപ്പെടുന്നതും ഒരു സ്വർണക്കടത്താണ് കേരളത്തിലും ഇന്ത്യയിലും സ്വർണ്ണക്കടത്തുകൾ പുതുമയുള്ള വാർത്തയല്ല രാജ്യത്ത് ഒരു വർഷം ഇരുന്നൂറ് ടണ്ണിലേറെ സ്വർണം കടത്തുന്നുണ്ടെന്നാണ് കണക്കുകൾ നൽകുന്ന സൂചന ഇപ്പോഴും വിവിധ വിമാനത്താവളങ്ങൾ വഴി സ്വർണം കടത്തുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ ജൂലൈയിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും പിടിച്ച മുപ്പത് കിലോ സ്വർണമാണ് കേരളത്തെ ഇളക്കി മറിക്കുന്നത് കഴിഞ്ഞ ജൂലൈ അഞ്ചിന് തിരുവനന്തപുരത്തെ യു എ ഇ കോൺസുലേറ്റിലേക്ക് വന്ന പതിനഞ്ച് കോടി രൂപയുടെ സ്വർണം കസ്റ്റംസ് പിടിച്ചെടുത്തതോടെയാണ് വിവാദങ്ങൾക്ക് തുടക്കമാകുന്നത് വിദേശത്ത് നിന്ന് നയതന്ത്ര ബാഗേജായി എത്തിയതിനാൽ പരിശോധനകളും മറ്റും വേഗത്തിൽ പൂർത്തിയാകുന്ന സാഹചര്യമുണ്ടായിരുന്നു എന്നാൽ ഈ ബാഗിൽ സ്വർണമുണ്ടെന്ന രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രത്യേക അനുമതിയോടെയാണ് നയതന്ത്ര പരിരക്ഷയുള്ള ബാഗ് കസ്റ്റംസ് തുറന്നതും സ്വർണം കണ്ടെത്തിയതും കേസിൽ കോൺസുലേറ്റിലെ മുൻ പി ആർഒ ആയ സരിത്തിനെ കസ്റ്റംസ് അറസ്റ്റ് ചെയ്തു അതിൽ നിന്നും മുഖ്യ ആസൂത്രക എന്ന് കസ്റ്റംസ് അധികൃതർ ആരോപിക്കുന്ന മുൻ കോൺസുലേറ്റ് ഉദ്യോഗസ്ഥയും സംസ്ഥാന ഐടി വകുപ്പിന് കീഴിലുള്ള ഒരു പ്രൊജക്ടിലെ കരാറുകാരുടെ കരാർ ജീവനക്കാരിയുമായ സ്വപ്ന സുരേഷിന്റെ പേരുകൂടി ഉയർന്നുവന്നു അതോടെയാണ് വിഷയത്തിന് രാഷ്ട്രീയ മാനം വരുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ചുമതലയുള്ള സെക്രട്ടറിയായിരുന്ന എം ശിവശങ്കറിന്റെ സുഹൃത്തായിരുന്നു സ്വപ്ന എന്ന വാർത്ത പുറത്തുവന്നതോടെ വിഷയത്തിന് വലിയ മാനങ്ങൾ കൈവരിക്കുകയായിരുന്നു ആരോപണമുയർന്നപ്പോൾ തന്നെ സ്വപ്നയെ ആ പദ്ധതിയിൽ നിന്ന് പുറത്താക്കി അതിനിടയിൽ അവർ ഒളിവിൽ പോകുകയും ചെയ്തു തുടർന്ന് അന്വേഷണം നടത്തി ആരോപണ വിധേയനായ ഐ ടി സെക്രട്ടറി എം ശിവശങ്കറിനെ അന്വേഷണം നടത്തി സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു എന്നാൽ ശിവശങ്കറിന് ആരോപണ വിധേയരുമായുള്ള ബന്ധം പുറത്തുവന്നതോടെ വിഷയത്തിന്റെ മാനം മാറുകയായിരുന്നു തിരുവനന്തപുരം വിമാനത്താവളം വഴി നയതന്ത്ര ബാഗേജിലൂടെ സ്വർണം കടത്തിയത് ഗുരുതര സംഭവമാണെന്നും അതുകൊണ്ടുതന്നെ ഇതിനെക്കുറിച്ച് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് പ്രധാനമന്ത്രിക്ക് കത്തയച്ചതും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കള്ളക്കടത്ത് പണം തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചിരിക്കാം എന്ന വിലയിരുത്തലിൽ കേസിന്റെ അന്വേഷണം കസ്റ്റംസിനൊപ്പം എൻ ഐ എ കൂടി ഏൽപ്പിക്കുകയും ചെയ്തു എൻ ഐ എ വന്നതോടെ അന്വേഷണം ഊർജിതമായി കേസുമായി ബന്ധപ്പെട്ട് സന്ദീപ് നായർ കെ ടി റമേഷ് സ്വപ്ന സുരേഷ് തുടങ്ങി പത്തിലധികം പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഈ അന്വേഷണത്തിന്റെ പല ഘട്ടങ്ങളിലും ശിവശങ്കർ ഉയർന്നുവന്നു ൻ ഐ എയും കസ്റ്റംസും അദ്ദേഹത്തെ നിരന്തരം ചോദ്യം ചെയ്യുകയും ചെയ്തു സ്വർണമടങ്ങിയ ബാഗേജ് വിട്ടുകൊടുക്കാൻ ശിവശങ്കർ കസ്റ്റംസിനെ വിളിച്ചുവെന്ന ആരോപണം ആദ്യഘട്ടത്തിൽ ഉയർന്നിരുന്നെങ്കിലും കസ്റ്റംസ് തന്നെ അത് നിഷേധിച്ചു പിന്നീട് കോടതിയിൽ നൽകിയ രേഖകളിലും എൻ ഐ എ യും കസ്റ്റംസും ഈ ആരോപണം നിഷേധിച്ചു സ്വപ്ന സുരേഷ് ആവശ്യപ്പെട്ടെങ്കിലും ശിവശങ്കർ കസ്റ്റംസുമായി ബന്ധപ്പെട്ടില്ലെന്നായിരുന്നു പറഞ്ഞിരുന്നത് സ്വപ്ന സുരേഷും സരിത്കുമാറും സന്ദീപ് നായരും സ്വർണക്കടത്തിലെ കണ്ണികൾ മാത്രമാണെന്നാണ് കസ്റ്റംസിന്റെ വിലയിരുത്തൽ നയതന്ത്ര ചാനൽ വഴി നടക്കുന്ന സ്വർണക്കടത്തിനെക്കുറിച്ച് യു എ ഇ കോൺസുലേറ്റിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കും വ്യക്തമായ അറിവുണ്ടായിരുന്നുവെന്നാണ് അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കുന്നത് പിടിക്കപ്പെടാതിരിക്കാനുള്ള അവസാന ശ്രമമെന്ന നിലയിൽ ബാഗ് തിരിച്ചയക്കാനും ഇയാൾ ശ്രമം നടത്തി സ്വർണ്ണക്കടത്ത് വിവാദം ശക്തമായതോടെ യു എ ഇയും അന്വേഷണം പ്രഖ്യാപിച്ചു യു എ ഇ കോൺസുലേറ്റിന്റെ വിലാസത്തിലേക്ക് സ്വർണ്ണമടങ്ങിയ ബാഗ് അയച്ചത് ആരാണെന്ന് കണ്ടെത്തുന്നതിനുള്ള അന്വേഷണത്തിനാണ് തുടക്കമിട്ടതെന്ന് യുഎഇ എംബസിയും അറിയിച്ചു സ്വർണ്ണക്കടത്തിൽ യു എ പി എ അടക്കമുള്ള വകുപ്പുകൾ ഉൾപ്പെടുത്തി എൻ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട് യു എ ഇ കോൺസുലേറ്റിലെ മുൻ പിആർഒ പി എസ് സരിത് മുൻപും സമാന രീതിയിൽ സ്വർണ്ണക്കടത്ത് നടത്തിയതായി പ്രാഥമിക നിഗമനമെന്ന് ദേശീയ അന്വേഷണ ഏജൻസി എൻ ഐ എയുടെ പ്രഥമ വിവര റിപ്പോർട്ട് ഇതോടൊപ്പം സ്വർണ്ണക്കടത്തുമായി പേരെ കസ്റ്റംസും അറസ്റ്റ് ചെയ്തു ഇതിനിടയിൽ ഫൈസൽ ഫരീദ് എന്ന യുഎയിലുള്ള മലയാളിയാണ് സ്വർണം അയക്കുന്നതെന്ന് എൻ ഐ എ കണ്ടെത്തുകയും അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിക്കാനായി സംഘം യുഎഇയിൽ പോകുകയും ഫൈസൽ ഫരീദ് യുഎഇയിൽ അറസ്റ്റിലാണെന്ന് കോടതിയെ എൻ ഐ എ അറിയിക്കുകയും ചെയ്തു ഇതിനിടയിൽ എൻ ഐ എ നടത്തിയ പരിശോധനയിൽ ബാങ്ക് ലോക്കറുകളിൽ നിന്നും സ്വപ്നയുടേതായ പണവും സ്വർണവും കണ്ടെത്തിയതാണ് ഇന്നത്തെ അന്വേഷണത്തെ വഴിത്തിരിവിലെത്തിച്ചത് ഈ പണം സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് പദ്ധതിയുടെ ഭാഗമായി വടക്കാഞ്ചേരിയിൽ യു എ യിലെ റെഡ് ക്രസന്റുമായി ചേർന്ന് നിർമ്മിക്കുന്ന വീടുകൾക്ക് ലഭിച്ച കമ്മീഷനാണെന്ന് സ്വപ്നം നൽകിയ മൊഴിയാണ് വിഷയം മാറ്റിയത് അതോടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും രംഗത്തെത്തി സ്വപ്നയും ശിവശങ്കറും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടിനെക്കുറിച്ച് നടന്ന അന്വേഷണങ്ങളാണ് ഒടുവിൽ അദ്ദേഹത്തിന്റെ അറസ്റ്റിൽ എത്തിച്ചത് എൻഫോഴ്സ്മെന്റിന്റെ ഭാഗത്തുനിന്നും അറസ്റ്റിന് സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ ശിവശങ്കർ നേരത്തെ മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചു അറസ്റ്റ് ഹൈക്കോടതി താൽക്കാലികമായി വിലക്കിയതിന് പിന്നാലെ ശിവശങ്കറിനെ ചോദ്യം ചെയ്യാനായി നോട്ടീസ് നൽകി വിളിച്ചുകൊണ്ടുപോകാൻ കസ്റ്റംസും എത്തി എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ശിവശങ്കറെ കസ്റ്റംസിന് ആശുപത്രിയിലാക്കേണ്ടതായി വന്നു പിന്നീട് മെഡിക്കൽ കോളേജിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തു അദ്ദേഹം ഒരു സ്വകാര്യ ആയുർവേദ ആശുപത്രിയിൽ ചികിത്സ തേടി ഇതിനിടയിൽ കസ്റ്റംസിന്റെ കേസിലും ശിവശങ്കർ മുൻകൂർ ജാമ്യത്തിന് കോടതിയെ സമീപിച്ചു ഒപ്പം എൻ ഐ എ കേസിലും എന്നാൽ കസ്റ്റംസും എൻ ഐ എയും ശിവശങ്കർ പ്രതിയല്ലെന്ന് കോടതിയെ അറിയിച്ചു സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുമ്പോൾ മുൻകൂർ ജാമ്യം നൽകാൻ പാടില്ലെന്ന സുപ്രീംകോടതി വിധി ചൂണ്ടിക്കാട്ടി എൻഫോഴ്സ്മെന്റ് അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർക്കുകയും ചെയ്തു ഒടുവിൽ ജാമ്യാപേക്ഷ തള്ളുകയും അരമണിക്കൂറിനകം ശിവശങ്കറിനെ ആശുപത്രിയിലെത്തി അറസ്റ്റ് ചെയ്ത് കൊച്ചിയിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു കൊച്ചിയിലേക്ക് കൊണ്ടുപോകുകയും അദ്ദേഹത്തെ ഏഴു ദിവസത്തെ എൻഫോഴ്സ്മെന്റ് കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കുകയും ചെയ്തു കഴിഞ്ഞ ജൂലൈയിൽ ആരംഭിച്ച അന്വേഷണത്തിൽ തൊണ്ണൂറ് ദിവസമായിട്ടും കസ്റ്റംസ് കുറ്റപത്രം നൽകാത്തതുകൊണ്ട് കേസിലെ പ്രധാനപ്പെട്ട പ്രതികളായ സ്വപ്നയ്ക്കും സന്ദീപിനും ഉൾപ്പെടെ എല്ലാവർക്കും ജാമ്യം ലഭിച്ചു എൻ ഐ കോടതിയും കേസിലെ യു വകുപ്പിൽ ആശങ്ക പ്രകടിപ്പിക്കുകയും എൻഐഎ അറസ്റ്റ് ചെയ്ത പേർക്ക് ജാമ്യം നൽകുകയും ചെയ്തു അതിനിടയിൽ സ്വപ്ന സുരേഷിനും സരിത്തിനും സന്ദീപിനുമെതിരെ കോഫേ പോസ നിയമം ചുമത്തിയതിനാൽ അവർക്ക് ജാമ്യത്തിന് അപേക്ഷിക്കാൻ കഴിയാതായി കേസന്വേഷണം പലവഴിക്കും നീങ്ങുകയാണ് ലൈഫ് പദ്ധതിയിൽ കമ്മീഷൻ ലഭിച്ചുവെന്ന സ്വപ്നയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇതിനിടയിൽ സിബിഐയും അന്വേഷണത്തിനെത്തി എന്നാൽ ലൈഫിനെ പ്രതിസന്ധിയിലാക്കുന്നതിനെതിരെ അതിന്റെ സിഇഒ ഹൈക്കോടതിയെ സമീപിച്ച് അന്വേഷണം തൽക്കാലം സ്റ്റേ ചെയ്തിരിക്കുകയാണ് ഇതിനിടയിൽ നിരവധി സംഭവങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് അരങ്ങേറിയത് കോൺസുലേറ്റ് റംസാൻ സമയത്ത് സക്കാത്ത് വിതരണം ചെയ്യുന്നതിൽ മന്ത്രി കെ ടി ജലീൽ സഹായം നൽകിയതും ഖുറാൻ വിതരണം ചെയ്തതും മറ്റൊരു വിവാദമായി ഇക്കാര്യം ചോദ്യം ചെയ്യാനായി ജലീലിനെ ഇ ഡി ചോദ്യം ചെയ്യാൻ വിളിച്ചത് സംസ്ഥാനത്തെ പിടിച്ചുകുലുക്കി ജലീലിന്റെ രാജിക്കായി കോവിഡിനെ കോവിഡിനെപ്പോലും അവഗണിച്ചുകൊണ്ട് പ്രതിപക്ഷം തെരുവുകളിൽ പ്രതിഷേധം ശക്തമാക്കി ഇത് കോവിഡ് വ്യാപനത്തിനും വഴിവച്ചുവെന്ന ആരോപണവുമുണ്ട് ഒടുവിൽ എൻഫോഴ്സ്മെന്റ് കോടതിയിൽ നൽകിയ രേഖകളിലൊന്നും ജലീൽ ഉൾപ്പെട്ടില്ല എന്നത് സർക്കാരിന് വലിയ ആശ്വാസമായി ഇതിനിടയിൽ സർക്കാരിനെതിരെ അവിശ്വാസവുമായി പ്രതിപക്ഷം രംഗത്തെത്തി നിയമസഭയിൽ വികസന പ്രവർത്തനങ്ങൾ നിരത്തിക്കൊണ്ട് മുഖ്യമന്ത്രി അതിന്റെ മുനയൊടിച്ചെങ്കിലും തൊട്ടടുത്ത ദിവസം സെക്രട്ടേറിയറ്റിലെ പ്രോട്ടോകോൾ വിഭാഗത്തിലുണ്ടായ തീപിടുത്തം വീണ്ടും പ്രതിപക്ഷം ശക്തമായ ആയുധമാക്കി തെരുവുകളിൽ പ്രതിഷേധം ശക്തമായി എന്നാൽ ഇതിൽ തങ്ങൾക്ക് ഒരു ബന്ധവുമില്ലെന്ന നിലപാടിൽ മുഖ്യമന്ത്രി ഉറച്ചുനിന്നു അന്വേഷണത്തെ ഒരു ഘട്ടത്തിലും തള്ളിപ്പറയാൻ അദ്ദേഹം തയ്യാറായുമില്ല അന്വേഷണം അന്തിമ ഘട്ടത്തിൽ എത്തിയെന്ന ആശ്വാസത്തിലെത്തുന്ന സമയത്താണ് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായിരുന്ന ശിവശങ്കറിന്റെ അറസ്റ്റുണ്ടാകുന്നത് അത് സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കി വരും ദിവസങ്ങളിൽ കേരളം ഇത് സജീവമായ ചർച്ചയ്ക്ക് വിഷയമാകും ഈ വിഷയമായിരിക്കും ഭാവി കേരളത്തിന്റെ രാഷ്ട്രീയത്തെ തീരുമാനിക്കുകയെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം വിഷമിപ്പിക്കുന്ന സ്വർണം വിയർക്കുന്ന കേരളം തയ്യാറാക്കിയത് ആർ സുരേഷ് സീനിയർ റിപ്പോർട്ടർ മംഗളം ദിനപത്രം തിരുവനന്തപുരം